ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇന്ന് പെസഹ വ്യാഴാഴ്ച, കടന്നുപോകലിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിനം. തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും കരകയറ്റുവാൻ സംഹാരദൂതൻ കടന്നുപോയതിൻ്റെ ഓർമ്മ. അന്നു മുതൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കൊണ്ടാടണമെന്ന യഹോവയുടെ വാക്കുകൾ അന്വർത്ഥമാകുന്ന തിരുനാൾ. ബലി അർപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് എന്ന് ഓർമ്മിപ്പിക്കേണ്ട ദിനം. ഏറ്റവും ശ്രേഷ്ഠമായവൻ തന്നെ തന്നെ ശൂന്യനാക്കി അപ്പമായി, പുളിപ്പില്ലാത്ത അപ്പമായി ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദിനം. അപ്പമാകാൻ കൂടെയുള്ളവരുടെ പാദം കഴുകി ചുംബിക്കണമെന്ന പങ്കുപറ്റലിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനം. അപ്പമായവനിൽ പങ്കുപറ്റണമെങ്കിൽ അപ്പം പോലെ നിർമ്മലമായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനം. ഇത് മിശിഹായുടെ അവസാന അത്താഴവിരുന്നാണ്. നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്ന രംഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:17 പറയുന്നുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. കഴിഞ്ഞ ദിവസത്തെ ഓശാന തിരുനാളിലും ഈശോ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരിക. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക തുടങ്ങിയ വചനങ്ങൾ നമ്മൾ ധ്യാനിച്ചതാണ്. പെസഹ ഒരുക്കുന്നതിലും മിശിഹ ഇത്തരമൊരു മറുപടി തന്നെയല്ലേ പറയുന്നത്? മിശിഹായും ശിഷ്യരും ആചരിച്ച ആ പെസഹ വിരുന്നിൽ തന്നെയാണല്ലോ നാമും ഇപ്പോൾ പങ്കുകൊള്ളുന്നത്. ഒരുപക്ഷെ അവൻ്റെ അവസാന അത്താഴവിരുന്ന് ആദ്യം നടന്ന ആ വീട്, അത് സഭയുടെ പ്രതീകമാണ്. ഒരുപക്ഷെ അത് നമ്മളാകാം, നമ്മുടെ വീടാകാം. കർത്താവിന് പെസഹ ഒരുക്കാൻ തക്ക ഒരുക്കമുള്ള ഭവനമാണോ ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തൻ്റെ 33 ജീവിതത്തിനിടയിൽ പല വിരുന്നുകളിലും മിശിഹ സന്നിഹിതനായിട്ടുണ്ട്. പരിസയ പ്രമുഖനായ ശിമയോൻ നൽകിയ വിരുന്നിൽ മിശിഹ ഉണ്ടായിരുന്നു. കുറവിൻ്റെ കാനായിൽ നുരഞ്ഞുപൊന്തുന്ന മേൽത്തരം വീഞ്ഞു നൽകിയ വിരുന്നിലും മിശിഹ ഉണ്ടായിരുന്നു. വിശപ്പ് തോറ്റു നിൽക്കുന്ന സമൃദ്ധിയുടെ 12 അപ്പം വർദ്ധിപ്പിച്ചവനും സാധുജനങ്ങളെ ഊട്ടിയവനും മിശിഹ തന്നെയായിരുന്നു. എന്നാൽ ഈ വിരുന്നുകളെല്ലാം മറ്റൊരു വിരുന്നിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. തൻ്റെ തന്നെ ശരീരവും രക്തവും വിളമ്പിയ ആദ്യത്തേതും അവസാനത്തേതുമായ അത്താഴ വിരുന്ന്, മിശിഹായുടെ പെസഹ വിരുന്ന്. അതിന് ഒരു കാലുകഴുകലിൻ്റെ കഥ മോടി പിടിപ്പിക്കുന്നുണ്ട്. കാലിത്തൊഴുത്തിനേക്കാളും ചെറുതായ മനുഷ്യൻ്റെ കാൽപാദത്തിനോളം താണിറങ്ങിയ സ്നേഹത്തിൻ്റെ ചുടുചുംബനമേകിയ ഒരു പങ്കുപറ്റലിൻ്റെ നേർക്കാഴ്ച. നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് മോശയോട് പറഞ്ഞവൻ തന്നെ ഇതാ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെയും തള്ളിപ്പറയാനിരുന്നവൻ്റെയും അടുത്തു വന്ന് സ്നേഹജലത്താൽ പാദങ്ങൾ കഴുകുന്നു. ഇത് വെറുമൊരു ആചാരമോ അനുഷ്ഠാനമോ ആയി കാണല്ലേ? കാൽവരിയിൽ കുരിശിൽ ശൂന്യവൽക്കരിച്ചതിൻ്റെ മുന്നാസ്വാദനമാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷ. ഇതിൽ കൂടുതൽ ചെറുതാകാൻ മറ്റേത് ശ്രേഷ്ഠമായ പ്രവൃത്തിയാണുള്ളത്? പാദം കഴുകിപ്പിക്കുകയും പാദം ചുംബിക്കാൻ നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആൾദൈവങ്ങൾ ഇഷ്ടം പോലെ വളരുന്ന കാലഘട്ടമാണിത്. ഇവിടെയാണ് മിശിഹായും മിശിഹായുടെ ഈ ശൂന്യവൽക്കരണവും ശ്രേഷ്ഠമാകുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഹീറോയായി നിൽക്കുന്ന ഒരാൾ, ആധികാരികമായി പഠിപ്പിച്ച് എല്ലാവരെയും ഉത്തരം മുട്ടിച്ച ആൾ, മരിച്ചവരെ ജീവിപ്പിച്ച ആൾ, ഗുരുവും കർത്താവുമായ ആൾ സാധാരണക്കാരൻ്റെ മീൻപിടുത്തക്കാരുടെ പാദം കഴുകി ചുംബിക്കുകയാണ്. ഇതൊന്നും അത്ര എളുപ്പമല്ല എന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. കഴിച്ച പാത്രം പോലും കഴുകി വയ്ക്കുവാൻ എത്ര പേർ നമ്മളിൽ തയ്യാറാകും? ഇക്കാര്യത്തിൽ ഞാനൊക്കെ തലചായ്ച്ചു നിൽക്കാനേ തരമുള്ളൂ. പാദം കഴുകുന്ന ആ സ്നേഹത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം മേലങ്കി മാറ്റണം, സർവപ്രതാപവും വേണ്ടെന്ന് വയ്ക്കണം. അതുകൊണ്ടാണല്ലോ പൗലോസ്ലിഹ ഫിലിപ്പിയായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 2:6-9
ഇപ്രകാരം പറയുന്നത്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം അവൻ സ്വീകരിച്ചു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒരു അടിമയുടെ ജീവിതചര്യയിലേക്ക് നീങ്ങിയതാണ് ശൂന്യവൽക്കരണം. ചില അഹത്തിൻ്റെ മേലങ്കികൾ ഊരിവെക്കാൻ ഞാൻ തയ്യാറാകണം. ചില സ്വാർത്ഥതയുടെ മേലങ്കികൾ മാറ്റിവെക്കണം. കാപട്യത്തിൻ്റെ, എനിക്കെല്ലാം അറിയാമെന്ന ചിന്തയുടെ, ഞാൻ സംതിങ് ആണ് എന്ന മനോഭാവത്തിൻ്റെ മേലങ്കികൾ മാറ്റി തലസ്ഥാനത്ത് എളിമയുടെയും താഴ്മയുടെയും അങ്കി ധരിക്കുമ്പോഴേ എൻ്റെ പെസഹാ തിരുനാൾ കർത്താവിനോടുള്ള പങ്കുപറ്റലിൽ എത്തൂ. ഇവിടെ ശിമയോൻ പത്രോസിനോട് ഈശോ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാം. കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ കഴുകിയാൽ മതി, അവൻ ശുദ്ധിയുള്ളവനായിരിക്കും. മിശിക ചെയ്യുന്ന പ്രവൃത്തി പാദം കഴുകുന്നതാണ്. കുളിക്കുക എന്നത് എൻ്റെ ചുമതലയിൽപ്പെട്ടതാണ്. കുഞ്ഞുനാളിൽ ത്രൈതേക ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ ജലത്തിൽ കുളിച്ചത് മറന്നുപോകല്ലേ. ശരീരവും ആത്മാവും ത്രൈതേക ദൈവത്തിൻ്റെ നാമത്തിൽ എന്നേക്കുമായി കുളിച്ചതിൻ്റെ പേരാണ് മാമോദീസ. കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ കഴുകിയാൽ മതി എന്നത് മാമോദീസ സ്വീകരിച്ചവന് മറ്റൊരു കുളി ആവശ്യമില്ല, മറിച്ച് പാദങ്ങൾ കഴുകുക എന്നതാണ്. നമ്മുടെ പാദങ്ങൾ കത്താവിൽ കഴുകാൻ നീട്ടിക്കൊടുക്കുന്ന പ്രവൃത്തിയാണ് കുമ്പസാരം. അഴുക്കുപുരുണ്ട എൻ്റെ ഈ പാദങ്ങൾ, അശുദ്ധി നിറഞ്ഞ എൻ്റെ ഈ പാദങ്ങൾ, അനുതാപത്തിൻ്റെ സോപ്പും പ്രായശ്ചിത്തത്തിൻ്റെ ചകിരിയും ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകാൻ ആ തമ്പുരാന് വിട്ടുകൊടുക്കണം. എങ്കിൽ മാത്രമേ മിശിഹായിൽ എനിക്കും നിങ്ങൾക്കും പങ്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അവനിൽ പങ്കുപറ്റുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കുരിശിൽ ഭാഗഭാക്കാകുക എന്നത് തന്നെ. ഇപ്രകാരം മിശിഹായിൽ ഞാൻ പങ്കുപറ്റുമ്പോൾ അവൻ അവനെ തന്നെ എനിക്കായി മുറിച്ചു വിളുമ്പും. അതാണ് പരിശുദ്ധ കുർബാന. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷവും അങ്ങനെ തന്നെയാണല്ലോ. പാദം കഴുകിയതിനു ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് വിളമ്പി, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. പ്രിയമുള്ളവരെ, കുളി കഴിഞ്ഞ് പാദം കഴുകാൻ വിട്ടുകൊടുക്കുന്നവന് മിശിഹ നൽകുന്ന പെസഹാ വിരുന്നാണ് പരിശുദ്ധ കുർബാന. നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസിനെ പറ്റിയാണ് അവൻ ഇപ്രകാരം പറഞ്ഞത്. നമ്മൾ വായിച്ചു കേട്ട ലേഖന ഭാഗത്ത് വിശുദ്ധ പൗലോസ് കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 11 23 മുതൽ 29 വരെയുള്ള ഭാഗത്തും പൗലോസ് ലീഗ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രമേ കർത്താവിൻ്റെ പാനപാത്രത്തെ സമീപിക്കാവൂ എന്ന്. മിശിഹായുടെ പെസഹാ വിരുന്നിൽ അയോഗ്യതയോടെ അപ്പം സ്വീകരിച്ച യൂദാസിന് എന്തുപറ്റി എന്ന് നമുക്കറിയാം. അപ്പം സ്വീകരിച്ച അവൻ ഇറങ്ങിപ്പോയി, അപ്പോൾ അന്ധകാരമായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമുക്കും മിശിഹായുടെ കൂടെ പങ്കുപറ്റണമെങ്കിൽ യോഗ്യതയോടെ അവൻ നൽകുന്ന വിരുന്ന് സ്വീകരിക്കണം. നാം ഇന്ന് വായിച്ചു കേട്ട രണ്ടാം വായനയിൽ മലാഖി പ്രവാചകനും പറയുന്നുണ്ടല്ലോ, കർത്താവിന് ശ്രേഷ്ഠമായത് നൽകുന്നതാണ് യഥാർത്ഥ ബലി. നല്ലത് നൽകാം എന്ന് നേർന്നിട്ട് മോശമായതിനെ ബലിയർപ്പിക്കുന്ന രീതിയെയാണ് പ്രവാചകൻ കുറ്റപ്പെടുത്തുന്നത്. എൻ്റെ മനോഭാവങ്ങളും ഇപ്രകാരമാകാം, നല്ലത് ദൈവത്തിന് നൽകാം, നന്മ ചെയ്യാം എന്നൊക്കെ ഓർത്താലും ഫലത്തിൽ ചെയ്തു പോകുന്നത് മോശമായതാണെങ്കിൽ ഞാനും യൂദാസിനെ പോലെ അത്താഴ വിരുന്നിൽ നിന്ന് അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്നും കാനാൻ ദേശത്തേക്കുള്ള യാത്ര തിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ആദ്യം ചെയ്തത് പെസഹ ആചരിച്ചതാണ്. അടിമത്തത്തിൽ നിന്നും യഹോവ നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കാനാൻ ദേശത്തേക്കുള്ള കടന്നുപോകലാണ് ഇത്. സംഹാരദൂതൻ ഇസ്രായേലിനെ മാത്രം അവശേഷിപ്പിച്ച് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് പെസഹ. ഇതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളായി അവർ ആചരിച്ചിരുന്നത്. പെസഹ എല്ലാ വർഷവും ആചരിക്കാൻ ദൈവം ഇസ്രായേലിനോട് കൽപ്പിക്കുന്നുണ്ട്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഈശോയുടെ കുരിശു നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഞാനും മിശിഹായിൽ പങ്കുപറ്റണം, അവൻ്റെ അത്താഴ വിരുന്നിൽ കൂടെ ഉണ്ടാവണം. അതിനൊരു കുളിയും പാദം കഴുകലും ഒപ്പം വേണം. യോഗ്യതയോടെ അവൻ നൽകുന്ന പുളിപ്പില്ലാത്ത അപ്പം, അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മിശിഹായുടെ കുരിശിലേക്ക് കടന്നു പോകാം.
പെസഹ ഒരു കടന്നു പോകൽ ആണല്ലോ. ഇന്നത്തെ ഈ ദിവസം പ്രത്യേകമാമിതം മാർപ്പാപ്പ മുതൽ ഇടവകയിൽ സേവനം ചെയ്യുന്ന പുരോഹിതരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ രൂപതയെയും അഭിവന്യ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും ഓർത്ത് ഈശോയുടെ ശൂന്യവൽക്കരണത്തിലേക്ക് അവരെ അനുദിനം വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണല്ലോ. അതുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിക്കുന്ന പുരോഹിതരെയും നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥ പെസഹാവിരുന്നിൽ മിശിഹായുടെ കുരിശോട് പങ്കുപറ്റുവാൻ നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.